തീർച്ചയായും നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയുടെ രണ്ടാം ദിവസമാണ്. ചോദ്യോത്തരവേള തുടങ്ങിക്കഴിഞ്ഞു. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നത്. തത്സമയം വിപണി വിലയും സർക്കാർ പ്രസിദ്ധീകരിച്ച ന്യായവിലയും തമ്മിലുള്ള അന്തരം കുറയ്ക്കാനും അതുവഴി നികുതി പിരിവ് കാര്യക്ഷമമാക്കാനും സാധിക്കുന്നതാണ്. ഈ ഉത്തരവ് പ്രകാരമുള്ള നടപടികൾ റവന്യൂ വകുപ്പിലാണ് നടന്നുവരുന്നത്. ഫ്ളാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ എന്നിവ വില കുറച്ച് രജിസ്റ്റർ ചെയ്യുന്നത് കാരണമുള്ള റവന്യൂ നഷ്ടം ഒഴിവാക്കുന്നതിനായി 2016 ഫിനാൻസ് ആക്ടിലൂടെ ഫ്ളാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ എന്നിവ കൈകാര്യം ചെയ്യുന്ന ആധാരങ്ങളിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാനദണ്ഡം അനുസരിച്ചുള്ള വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. അതിനുശേഷം 2020 April 1 മുതൽ ഫ്ളാറ്റുകൾ, അപ്പാർട്ട്മെൻറ്റുകൾ ഒഴികെയുള്ള കെട്ടിടങ്ങൾ കൈമാറ്റം ചെയ്യുന്ന ആധാരങ്ങൾക്കും കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിൻ്റെ മാനദണ്ഡം അനുസരിച്ചുള്ള വാല്യുവേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. കുടിശ്ശികയുള്ള അണ്ടർ വാല്യുവേഷൻ കേസുകൾ തീർപ്പാക്കുന്നതിനും സർക്കാരിന് അധിക ഉപസമാഹരണം നടത്തുന്നതിനും 2018 ജിയോ പ്രകാരം ആവിഷ്കരിച്ച കോമ്പൗണ്ടിംഗ് പദ്ധതി 2023 March 31 അവസാനിച്ചു. അതനുസരിച്ചിട്ടുള്ള വരുമാന വർധന ഉണ്ടാകാൻ ശ്രമിച്ചിട്ടുണ്ട്. എക്സൈസ് വകുപ്പിൽ അനധികൃത മദ്യവ്യാപനം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ പരിപാടികൾ എൻഫോഴ്സ്മെന്റ് യൂണിറ്റിന്റെ പേരിൽ നടന്നിട്ടുണ്ട്. അനധികൃത മദ്യം അജിതയുണ്ട് നിയമസഭയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി. അജിത, ചോദ്യോത്തരവേള സുഗമമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്, പ്രതിപക്ഷം സഹകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും ഈ വിഷയം ഈ ദിവസം അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ പ്രതിപക്ഷം പോകുന്നതെന്നുള്ള വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ആ രീതിയിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? ശാലിനി, നയപ്രഖ്യാപനത്തിലെ നന്ദി പ്രമേയ ചർച്ചയുടെ രണ്ടാം ദിവസമാണ് ഇന്ന്. ഇന്ന് പ്രധാനമായും പ്രതിപക്ഷവും അതുപോലെ തന്നെ ഇന്ന് ചർച്ച നടക്കാൻ സാധ്യതയുള്ളതും ഈ സംസ്ഥാനത്തിന്റെ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ചാണ്. ഇന്ന് ചോദ്യോത്തരവേളയിൽ തന്നെ ആദ്യത്തെ മൂന്ന് ചോദ്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. നികുതി പിരിവിലെ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക, ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് തുടർച്ചയായി വരുന്നത്. ഇതിനെല്ലാം ധനമന്ത്രി മറുപടി പറയും. സംസ്ഥാനം അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്നുവെന്ന്, നിത്യ ചെലവുകൾക്ക് പോലും പണമില്ലാത്ത അവസ്ഥയുണ്ടെന്നും എന്ന് സംസ്ഥാന സർക്കാർ പറയുമ്പോൾ അത് അങ്ങനെയല്ല, സംസ്ഥാന സർക്കാരിന്റെ കേടുകാര്യസ്ഥതയും ധൂർത്തുമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന ഒരു ആക്ഷേപമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് അടിയന്തര പ്രമേയമായി വരുന്നതും ഈ സംസ്ഥാനത്തെ അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയുടെ സ്ഥിതിവിശേഷം തന്നെയാണ്. വളരെ വലിയ വാദപ്രതിവാദങ്ങൾ ഇക്കാര്യത്തിൽ നടക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഒരു വശത്ത് സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളാണെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുകയും ദില്ലി സമരമടക്കമുള്ള സമര പരിപാടികളുമായി പ്രക്ഷോഭങ്ങളുമായി സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണ്. അതേസമയം തന്നെ പ്രതിപക്ഷം ഈ ദില്ലി സമരത്തിനടക്കം സഹകരിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഈ പ്രതിസന്ധിക്ക് കാരണം സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥതയും ധൂർത്തുമാണെന്ന് ആക്ഷേപിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള സ്ഥിതിവിശേഷം നിലനിൽക്കെ ഇന്നത്തെ ചർച്ചകൾ എല്ലാം ഇതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങൾക്ക് തന്നെ ഇടയാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നലെ നമ്മൾ കണ്ടതാണ് അടിയന്തര പ്രമേയത്തിൽ ക്ഷേമ പെൻഷൻ കിട്ടാത്തതിന്റെ സാഹചര്യത്തിൽ കോഴിക്കോട്ടെ ജോസഫ് മരിച്ച സംഭവം അടിയന്തര പ്രമേയമായി ഉന്നയിക്കുകയും ഇത് വലിയ ചർച്ചയ്ക്കും പ്രതിപക്ഷ പ്രതിഷേധത്തിനും എല്ലാം ഇടയാക്കിയിരുന്നു. ഏതായാലും ഇന്നും സമാനമായ സ്ഥിതിവിശേഷം തന്നെയാണ് സഭയിൽ ഉണ്ടാവുക എന്നാണ് കരുതുന്നത്. അതുപോലെ തന്നെ നയപ്രഖ്യാപനത്തിന്റെ നന്ദി പ്രമേയ ചർച്ച രണ്ടാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങളാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നും സമാനമായ സാഹചര്യം തന്നെ നിയമസഭയിൽ പ്രതീക്ഷിക്കുന്നു. ശാലിനി. ഓക്കെ, ശരി. സിപി അജിത, നിയമസഭയിൽ ചോദ്യോത്തരവേള പുരോഗമിക്കുകയാണ്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മറുപടി നൽകുന്നു. ധനസ്ഥിതി സംബന്ധിച്ച ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് ധനമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയായിരിക്കും അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഇന്ന് ഉന്നയിക്കാൻ പോകുന്നത്. ഇതിൽ ചർച്ചയുണ്ടാകുമോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത മണിക്കൂറുകളിൽ നോക്കുന്നത്.